ഹലോ ഗൈസ്, എല്ലാവർക്കും മാക് കുട്ടീസിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്നൊരു പുതിയ റെസിപ്പി ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു, കണ്ടു കാണില്ലേ? നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനുമായി താങ്ക്സ്. അതുപോലെ വളരെ സപ്പോർട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇനിയും ഞങ്ങൾ ഇടുന്ന വീഡിയോസിൽ സപ്പോർട്ട് കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമ്മൾ ഒരു സിമ്പിൾ ഒരു പുഡിംഗ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങളുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച്? അതെ, വളരെ ഒരു സ്വീറ്റ് ഡിഷ്, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് ഡിഷ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞായിരുന്നു ഞങ്ങൾ ഫുഡിംഗ് വീഡിയോ, ട്രാവൽ വീഡിയോ, അങ്ങനെ പല വീഡിയോസ് ഇടുമെന്ന്. അപ്പം ഫുഡിംഗ് വീഡിയോ മാത്രം അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കരുത്. കൊറോണ ആയതുകൊണ്ട് എങ്ങും പോകാൻ പറ്റാത്ത കാരണമാണ് ട്രാവൽ വ്ളോഗ്സ് ഒന്നും ഇടാത്തത്. സോ ഞങ്ങളിപ്പോൾ ഒന്ന് രണ്ട് കുക്കിംഗ് വീഡിയോസ് ആണ് ഇടുന്നത്. എന്നാലും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വീഡിയോസ് ചെയ്യുന്നുണ്ട് കേട്ടോ, ട്രാവൽ വീഡിയോസ്. അപ്പം അധികം സംസാരിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് ഉണ്ടാക്കാൻ പോയാലോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബിസ്ക്കറ്റ് കസ്റ്റാർഡ് പുഡിംഗിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. പാല് 500 ml, രണ്ട് ഫ്ലേവറുള്ള ബിസ്ക്കറ്റ്. ഞങ്ങളിവിടെ മാരിഗോൾഡും ഹൈഡാൻസിക്കുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് യൂസ് ചെയ്യാം. പഞ്ചസാര, ഇൻസ്റ്റന്റ് കോഫി പൗഡർ, ഞങ്ങളിവിടെ ബ്രൂ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കസ്റ്റർഡ് പൗഡർ, വാനില എസൻസ്, നമ്മളിവിടെ ഡെസേർട്ട് സ്പൂൺ ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന 500 ml പാലിൽ നിന്ന് 1/2 കപ്പ് പാല് മാറ്റിവെച്ച് അതിലേക്ക് 5 ഡെസേർട്ട് സ്പൂൺ കസ്റ്റർഡ് പൗഡർ നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഈ പാലും ഈ കസ്റ്റർഡ് പൗഡറും കൂടി നന്നായിട്ട് ഇളക്കി ഒരു കട്ടയുമില്ലാതെ നല്ല രീതിക്ക് ഇളക്കിയെടുക്കാം. ബാക്കി പാല് നമുക്ക് തിളപ്പിക്കാൻ വെക്കാം. അതിനായിട്ട് അതിനെ ഒരു ബൗളിലേക്ക് ഒഴിച്ച് നമുക്കൊരു ലോ ഫ്ലെയിമിൽ അതിനെ തിളപ്പിക്കാൻ വെക്കാം. പാല് അടുക്കി പിടിക്കാതെ നന്നായി തിളക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. എന്നിട്ട് പാല് ചെറിയ ചൂടാകുമ്പോഴത്തേക്ക് ഒരു 8 ഡെസേർട്ട് സ്പൂൺ പഞ്ചസാര നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കൂടുതൽ മധുരം വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി അത് തിളയ്ക്കുന്നതിന് വരെ വെയിറ്റ് ചെയ്യാം. കുറച്ച് ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ഇളക്കി വെച്ചിരിക്കുന്ന കസ്റ്റർഡ് പൗഡറും പാലും കൂടിയുള്ള മിക്സ്ചർ ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഈ പാലും ഈ കസ്റ്റർഡും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. വാനില എസൻസ് 2 ഡ്രോപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറും നല്ലൊരു സ്മെല്ലും നമുക്ക് കിട്ടും. ഈ കസ്റ്റർഡും പാലും കൂടി നന്നായിട്ട് തിളച്ചു വരുന്നത്, കുറുകി തിളച്ചു വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നന്നായിട്ട് കുറുകി ഈ ഒരു കൺസിസ്റ്റൻസി ആണ് നമുക്ക് വേണ്ടത്. ഞങ്ങൾക്ക് കിട്ടിയ കൺസിസ്റ്റൻസി ഇതാണ്. ഈ ഒരു കൺസിസ്റ്റൻസി ആണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഓഫ് ചെയ്ത് മാറ്റി ഇതിനെ ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ആ സമയത്ത് നമുക്ക് 1 ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് അതിലേക്ക് 2 ടീസ്പൂൺ കോഫി പൗഡർ ഇട്ട് തിളപ്പിക്കാം. നന്നായിട്ട് തിളച്ചു വരുമ്പോഴത്തേക്ക് അത് ഓഫ് ചെയ്ത് മാറ്റിവെക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് പ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ എടുക്കാം. ആ ബൗളിലേക്ക് മാരിഗോൾഡ് ബിസ്ക്കറ്റ്, ഞങ്ങളിവിടെ മാരിഗോൾഡ് ബിസ്ക്കറ്റ് ആണ് എടുത്തിരിക്കുന്നത്. ബിസ്ക്കറ്റ് നമ്മളുടെ കോഫിയിലേക്ക് ഡിപ്പ് ചെയ്ത് നമ്മളുടെ താഴത്തെ ലെയറായിട്ട് വെക്കാം. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് എത്ര ലെയർ വേണേലും വെക്കാം. ഞങ്ങളൊരു താഴെ ഒരു ലെയറായിട്ട് ഇതിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്.
നല്ലൊരു ക്രിസ്പി ഫീൽ നമുക്ക് ഈ ബിസ്ക്കറ്റ് വെക്കുമ്പോൾ കിട്ടും. ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ ആറാൻ വെച്ചിരിക്കുന്ന കസ്റ്റർഡ് പുഡിംഗ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കാം. ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന ഹൈ ഡാൻസ് ബിസ്ക്കറ്റ് നമ്മളുടെ കൈയും കൊണ്ട് പൊടിച്ചത് നമുക്കിതിൻ്റെ മുകളിലായിട്ട് വിതറിയിടാം. അപ്പോൾ രണ്ട് ലെയർ ബിസ്ക്കറ്റിൻ്റെ ഇടയ്ക്ക് ഈ കസ്റ്റർഡ് പുഡിംഗ് ആയിട്ട് നമുക്ക് കിട്ടും. ഒരു 3 ലെയർ ബിസ്ക്കറ്റ് കസ്റ്റർഡ് പുഡിംഗ് ആയിട്ട് നമുക്കിതിന് കിട്ടും. അപ്പോൾ കടിക്കുമ്പോൾ നല്ലൊരു ക്രിസ്പി ഫീലും നമുക്ക് കിട്ടും. നമ്മളുടെ ബിസ്ക്കറ്റ് കസ്റ്റർഡ് പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഞങ്ങളൊരു ചെറിയ ഗ്ലാസ്സിലും ഇതിനെ പ്ലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കിതിനൊരു 5 to 6 hours ഫ്രീസറിൽ വെക്കുന്നതാണ് നല്ലത്. ഇതിനൊരു 3 ലെയർ നമുക്ക് കാണാം. ഞങ്ങളിതൊരു 2 hours വെച്ചിട്ടുള്ളൂ. നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നമുക്കിതിനെ കട്ട് ചെയ്ത് ബൗളിലേക്കൊന്ന് സെർവ് ചെയ്യാം. നമ്മൾ ഇത് സെർവ് ചെയ്യുമ്പോൾ 3 ലെയറും കിട്ടുന്ന രീതിക്ക് സെർവ് ചെയ്യണം. കറക്റ്റ് പുഡിങ്ങിൻ്റെ ആ ടെക്സ്ചറൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ കമൻസൊക്കെ ഞങ്ങളോട് പറയേണ്ടതാണ്. അപ്പോൾ താങ്ക് യു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ബൈ ബൈ.